സംസ്കാര ശുദ്ധിയുള്ള വിദ്യാഭ്യാസത്തിന്റെ ചവിട്ടുപടിയിൽ നിങ്ങൾക്കൊപ്പം ശ്രീ ഗോകുലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കോവിഡ് 19 സൃഷ്ടിച്ച അതീവ ഗുരുതരമായ സാഹചര്യത്തെ മറികടക്കുന്നതിന് സഹായകരമായ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാർക്കോസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വടകരയിലെ വ്യാപാരികൾക്കായി സംഘം ഏർപ്പെടുത്തിയ സ്വർണ്ണ വായ്പാ പദ്ധതിയുടെ ഉദ്ഘാടനം ഓൺലൈൻ വഴി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റ് സഹകരണ പ്രസ്ഥാനങ്ങൾക്കും അനുകരണീയമായ മാതൃകയാണിതെന്ന് മുല്ലപ്പള്ളി പറഞ്ഞു. ജോലി നഷ്ടപ്പെട്ട പ്രവാസികളുടെ കൂട്ടത്തോടെയുള്ള തിരിച്ചുവരവ് കേരളത്തിന്റെ സാമ്പത്തിക മേഖലയിൽ കനത്ത ആഘാതമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുന്നതിനും അവരെ പുനരധിവസിപ്പിക്കുന്നതിനും അതിനിർണായകമായ സംഭാവനകൾ നൽകുവാൻ സഹകരണ മേഖലയ്ക്ക് കഴിയും. മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും ദുർഘടമായ ഈ കാലഘട്ടത്തെ അതിജീവിക്കുവാൻ സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ച എല്ലാ സഹകരണ സംഘങ്ങളും മുന്നോട്ട് വരണമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. പ്രവാസികളുടെ പേരിൽ ആരംഭിച്ച ഈ ഒരു സംഘം തീർച്ചയായിട്ടും അവരുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ സഹായിക്കാൻ വേണ്ടി പലിശയില്ലാത്ത ലോൺ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നത് സ്വാഗതാർഹമായ കാര്യമാണ്. ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ചെറുകിട കച്ചവടക്കാരെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ സ്വർണം പണയത്തിൽ വായ്പ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഇതും ഒരു നല്ല ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഈ സംരംഭത്തെ ഞാൻ പ്രകീർത്തിക്കുന്നതോടൊപ്പം ഇത്തരമൊരു പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു. നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഹകരണ സംഘങ്ങളൊക്കെ തന്നെ ഇതേ മാതൃക പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് ആശംസിക്കാനുള്ളത്. ചടങ്ങിൽ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഐ മൂസ അധ്യക്ഷത വഹിച്ചു. കാർക്കോസ് എന്ന സഹകരണ സ്ഥാപനം കോവിഡ് എന്ന മഹാമാരി നമ്മുടെ സമൂഹത്തെയാകെ പിടിച്ചുലച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായപ്പോൾ ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ക്രിയാത്മകമായ മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അവസാനമായി നമുക്കറിയാം, ഏകദേശം 1.5 മാസത്തോളമായി കച്ചവട സ്ഥാപനങ്ങളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. കച്ചവടക്കാരുടെ വരുമാനമൊക്കെ മുടങ്ങിയിരിക്കുകയാണ്. അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് വടകര മർച്ചൻസ് അസോസിയേഷൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് അബ്ദുസ്സലാം അവർകൾ ഞങ്ങളെ സഹായിക്കാൻ എന്തെങ്കിലും ഒരു പദ്ധതി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് വടകരയിലെ കച്ചവടക്കാർക്ക് 3 മാസക്കാലാവധിക്ക് 50,000 രൂപ സ്വർണപ്പണയ പലിശരഹിത വായ്പ നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ ചടങ്ങ് ഔപചാരികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മുൻ കേന്ദ്രമന്ത്രിയും നമ്മുടെ MP ഒക്കെയായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. ഓൺലൈൻ വഴിയാണ് അദ്ദേഹം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ചാരിതാർത്ഥജനകമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാ ആളുകളെയും സഹായിക്കാൻ പറ്റുന്ന മുഴുവൻ ആളുകളെയും സഹായിക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രഖ്യാപിതമായ ലക്ഷ്യം. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് പ്രവാസികൾക്ക് ടിക്കറ്റ് എടുക്കാൻ പ്രയാസമുള്ളവർക്ക് ടിക്കറ്റ് എടുക്കാനുള്ള പണം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇപ്പോഴിതാ വടകരയിലെ കച്ചവടക്കാർ എന്ന് പറയുമ്പോൾ അത് അവർ നമ്മുടെ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലാണ് എന്ന് നമുക്കറിയാം. അവരെ സഹായിക്കുക എന്നത് ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അനിവാര്യമായ ഒരു സംഗതിയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈ വായ്പ പരമാവധി കച്ചവടക്കാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കച്ചവടം അഭിവൃദ്ധിപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടാക്കി മുമ്പോട്ട് പോകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വടകര മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് MP അബ്ദുൽസലാം, ഡയറക്ടർമാരായ തേരര കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ, ഷിബിൻല, സഫിയർ, ഷസീർ, സതീശൻ, രമേശ് നൊച്ചാട, PK പ്രീത എന്നിവർ പ്രസംഗിച്ചു. ധാരണാപത്രം അഡ്വക്കേറ്റ് ഐ മൂസ അബ്ദുൽ സലാമിന് കൈമാറി. നമുക്കറിയാം, വ്യാപാര മേഖലയിൽ നിന്നുള്ള ഒരു റിക്വസ്റ്റ് എന്തായിരുന്നു ചോദിച്ചാൽ നിലവിലുള്ള വായ്പകൾക്ക് മൊറട്ടോറിയം തരണമെന്നാണ്. എങ്ങനെ മൊറട്ടോറിയം തരണം? പലിശരഹിത മൊറട്ടോറിയം തരണമെന്ന് നിരന്തരമായി ഇപ്പോഴും ആവശ്യപ്പെട്ടു. മൊറട്ടോറിയം തന്നിട്ടുണ്ട്, പക്ഷേ പലിശ വിട്ടു തന്നിട്ടില്ല.
ആ ഒരു ഘട്ടത്തിലാണ് വടകരയെ സംബന്ധിച്ചിടത്തോളം വടകര കച്ചവടക്കാർക്ക് ആശ്വാസകരമായ രീതിയിൽ ഒരു പദ്ധതിയുമായി ഈ കാപ്കോസും മുന്നോട്ട് വന്നിട്ടുള്ളത്. ഞങ്ങളോട് ഇങ്ങോട്ട് പറയുക, 50,000 രൂപയ്ക്ക് സ്വർണ്ണ വായ്പയ്ക്ക് 3 മാസത്തേക്ക് പലിശ വേണ്ട. ചെറിയ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ആശ്വാസം തന്നെയാണ്. കാരണം ഈ തുറക്കുന്ന ഓരോ ഷോപ്പുകളും റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായും ചെറിയൊരു സംഖ്യ കയ്യില്ല, നടക്കില്ല. വടകര പട്ടണത്തിലെ വ്യാപാരികളെ എങ്ങനെ സഹായിക്കാമെന്ന് പ്രസിഡന്റും ഭരണസമിതിയും ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അല്പം ഒരു ചെറിയ സഹായമാണെങ്കിൽ പോലും ഒരു 50,000 രൂപ വരെ 3 മാസത്തേക്ക് പലിശരഹിത വായ്പ കൊടുക്കാൻ നിങ്ങൾ തീരുമാനിക്കുകയും ആ തീരുമാനം നടപ്പിലാക്കുവാനാണ് ഇന്ന് ഈ ചടങ്ങ്. അതിന് നമ്മുടെ ആ തീരുമാനത്തിൻ്റെ എഗ്രിമെൻറ്റ് നേരത്തെ ഇവിടെ കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വായ്പാ പദ്ധതി വടകര ടൗണിലുള്ള കച്ചവടക്കാർക്ക് ഒരു ചെറിയ ആശ്വാസം എന്ന നിലയ്ക്ക് അവർ ഉപകരിക്കും എന്ന് വിശ്വസിക്കുന്നു.